നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2023 മാർച്ച് മാസത്തിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ അതുപോലെ പി എസ് സി ബുള്ളറ്റിനെ ബേസ് ചെയ്താണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. വരാൻ പോകുന്ന LDC LGS പോലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫയേഴ്സ് കോഴ്സിന്റെ 6-ാമത്തെ ബാച്ച് ഓഗസ്റ്റ് 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കോഴ്സാണ്. എല്ലാ സോഴ്സിലും നിന്നുള്ള കറണ്ട് അഫയേഴ്സ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും PDFഉം റിവിഷൻ എക്സാംസും സഹിതം പ്രൈവറ്റ് ടെലഗ്രാം ചാനലിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സമയമനുസരിച്ച് ക്ലാസ്സുകൾ എപ്പോൾ വേണമെങ്കിലും കേട്ടു പഠിക്കാം, അതുപോലെ വായിച്ചു പഠിക്കാം, റിവിഷൻ എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെ കറണ്ട് അഫയേഴ്സിൽ നല്ലൊരു കോൺഫിഡൻസോടുകൂടി ഓരോ പരീക്ഷയും അപ്രോച്ച് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണിത്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം. മത്സര പരീക്ഷയിൽ ഇപ്പോൾ വളരെയധികം മാർക്ക് കൂടുതലൊരു ടോപ്പിക്കാണ്. അപ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാതെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണിത്. ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കറണ്ട് അഫയേഴ്സിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനെക്കുറിച്ച് പിന്നീട് യാതൊരു ടെൻഷനും വേണ്ട. പിന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് എപ്പോഴും പത്രം വായിക്കുന്നൊരു ശീലം ഉണ്ടാവണം, അത് എല്ലാവരും കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യണം, ഏതെല്ലാം രീതിയിൽ ചോദ്യങ്ങൾ വരും, ഇങ്ങനെയെല്ലാം പരിചയപ്പെടാനും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പോൾ LDC LGSനെ ഫോക്കസ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നവർക്ക് ആ കാലയളവിൽ വരുന്ന ഏത് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഏറ്റവും വൈഡായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് വി മധുസൂദൻ നായർ. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാനാണ് വി മധുസൂദൻ നായർ. 50,001 രൂപയാണ് സമ്മാനത്തുക. 2022 ജേതാവ് പ്രൊഫസർ കെ ജയകുമാറായിരുന്നു. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാരാണ് വി മധുസൂദൻ നായർ. സമ്മാനത്തുക 50,001. 2022 ജേതാവാരാണ് പ്രൊഫസർ കെ ജയകുമാർ. സ്വരാജ് ട്രോഫി 2021-22. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ഈ കൊല്ലം എന്നുള്ളത് പിന്നീട് തിരുത്തിയിട്ട് കണ്ണൂരിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം വന്ന റിസൾട്ട് കൊല്ലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, പിന്നീട് കണ്ണൂരിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭ തിരൂരങ്ങാടി മലപ്പുറം. അപ്പോൾ മികച്ച കോർപ്പറേഷൻ ഇതാണ് തിരുവനന്തപുരം, നഗരസഭ തിരൂരങ്ങാടി മലപ്പുറം, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം, ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി എറണാകുളം. അപ്പോൾ 2021-22 വർഷത്തെ സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ് ഡിക്ലെയർ ചെയ്ത്, പിന്നീട് കണ്ണൂർ കൂടി ആഡ് ചെയ്തു. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ തിരൂരങ്ങാടി മലപ്പുറം, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം, ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി എറണാകുളം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് സയ്യിദ് അക്തർ മിർസ. കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് സയ്യിദ് അക്തർ മിർസ. കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായി നിയമിതനായത് സയ്യിദ് അക്തർ മിർസ. യൂട്യൂബിന്റെ പുതിയ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾറെഡി പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബിന്റെ പുതിയ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? നീൽ മോഹൻ. അപ്പോൾ കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായി നിയമിതനായത് സയ്യിദ് അക്തർ മിർസ. യൂട്യൂബിന്റെ പുതിയ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. തുർക്കി സിറിയ രാജ്യങ്ങളുടെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യം ഓപ്പറേഷൻ ദോസ്ത്. തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ദോസ്ത്. അന്തരിച്ച തുളസീദാസ് ബൽറാം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഫുട്ബോൾ. ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്നു തുളസീദാസ് ബൽറാം. അപ്പോൾ തുർക്കി സിറിയ രാജ്യങ്ങളുടെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണെന്ത്? ഓപ്പറേഷൻ ദോസ്ത്. അന്തരിച്ച തുളസീദാസ് ബൽറാം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഫുട്ബോൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 26 റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 26 റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. 577 ഇന്നിംഗ്സിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കിയ സച്ചിൻ്റെ റെക്കോർഡാണ് 548 ഇന്നിംഗ്സിലൂടെ കോഹ്ലി മറികടന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 26 റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. അന്തരിച്ച കനക് റിലേ ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? മോഹിനിയാട്ട നർത്തകി. 2013 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. അന്തരിച്ച കനക് റിലേ ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? മോഹിനിയാട്ട നർത്തകി.
ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരം എന്ന റെക്കോർഡ് നേടിയത് ഹർമൻ പ്രീത് കൗർ. ശ്രദ്ധിച്ചോണം, ആദ്യ വനിതയല്ല, ആദ്യ താരമാണ്. പുരുഷന്മാരുടെ വനിതയുടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ താരമാണ് ഇന്ത്യൻ താരമായ ഹർമൻ പ്രീത് കൗർ. അപ്പോൾ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? ഹർമൻ പ്രീത് കൗർ. ഇപ്പൊ രണ്ട് പോയിന്റ് ശ്രദ്ധിക്കുക. അന്തരീക്ഷ കനക് റിലേ ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? മോഹിനിയാട്ടം നർത്തകി പത്മഭൂഷൺ ലഭിച്ചു 2013. ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരം എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഹർമൻ പ്രീത് കൗർ. 2023 വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഓസ്ട്രേലിയ, റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. 2023 നടന്ന വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ, റണ്ണറപ്പ് ആരാണ്? ദക്ഷിണാഫ്രിക്ക. നിക്കോസ് ക്രിസ്റ്റി ഡൌഡിറ്റ് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായിട്ടാണ് അധികാരമേറ്റത്? സൈപ്രസ്. പദവിയാണ് ചേഞ്ച് ചെയ്യാം, പക്ഷെ ഇങ്ങനെയൊക്കെ കയറി ക്വസ്റ്റ്യൻ ചോദിക്കും. നിക്കോസ് ക്രിസ്റ്റോ ഡൌഡിഡറ്റ് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായിട്ടാണ് അധികാരമേറ്റത്? സൈപ്രസ്. പദവിയാണ് എപ്പോൾ വേണേലും മാറാം, പക്ഷെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. നിക്കോസ് ക്രിസ്റ്റോ ഡൌഡിഡറ്റ് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായിട്ടാണ് അധികാരമേറ്റത്? സൈപ്രസ്. ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പാകിസ്ഥാന് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരം മുനീബ അലി. ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പാകിസ്ഥാന് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? മുനീബ അലി. അപ്പോൾ നിക്കോസ് ക്രിസ്റ്റോ ഡൌഡിഡറ്റ് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായിട്ടാണ് അധികാരമേറ്റത്? സൈപ്രസ്. ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പാകിസ്ഥാന് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മുനീബ അലി. അപ്പോൾ ഇവിടെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ 2023 ജ്ഞാനപാന പുരസ്കാരം ആർക്ക് ലഭിച്ചു? പ്രൊഫസർ വി മധുസൂദനൻ നായർ. 50,001 രൂപയാണ് സമ്മാന തുക. 2022 ജേതാവാരായിരുന്നു പ്രൊഫസർ കെ ജയകുമാർ. 2021-22 സ്വരാജ് ട്രോഫി. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതായിരുന്നു? കൊല്ലം. പിന്നീട് ഏതുകൂടി ആഡ് ചെയ്തു? കണ്ണൂർ. കോർപ്പറേഷൻ തിരുവനന്തപുരം, നഗരസഭ തിരൂരങ്ങാടി മലപ്പുറം, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം, ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി എറണാകുളം. കേരളനാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് സയ്യിദ് അക്തർ മിർസ. യൂട്യൂബിന്റെ പുതിയ സിഇഒ ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. തുർക്കി സിറിയ രാജ്യങ്ങളുടെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യം ഓപ്പറേഷൻ ദോസ്ത്. അന്തരിച്ച തുളസീദാസ് ബലറാം ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഫുട്ബോൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 27 റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാണ് വിരാട് കോഹ്ലി. അന്തരിച്ച കനക് റിലേ ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? മോഹിനിയാട്ടം നർത്തകി. പത്മഭൂഷൺ നൽകി രാജ്യം ആചരിച്ചു 2013. ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരം എന്ന റെക്കോർഡ് നേടിയത് ഹർമൻ പ്രീത് കൗർ. 2023 വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഓസ്ട്രേലിയ, റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്ക. നിക്കോസ് ക്രിസ്റ്റോ ഡൌഡിയുടെ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായിട്ടാണ് അധികാരമേറ്റത്? സൈപ്രസ്. ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പാകിസ്ഥാന് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരമാരാണ്? മുനീബ അലി. അപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.